ഡാഡി, മെഹുൽ ഈസ് നോ മോർ. മെഹുൽ മരിച്ചു. ഷട്ട് അപ്പ്. ഹി ഈസ് നോട്ട് എ നോർമൽ പേഴ്സൺ. ഹി ഈസ് ഡിറ്റക്റ്റീവ് മെഹുൽ. അയാളുടെ ഡെഡ് ബോഡി കിട്ടുന്നതുവരെ വനത്തിലും നദിയിലും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മൈക്കിൾ തന്റെ ഹെലികോപ്റ്ററിൽ റിവറിലും കാട്ടിലും സെർച്ച് ചെയ്യുവാൻ തുടങ്ങി. മെഹുലും ഡിറ്റക്റ്റീവ് അസ്ലമും ബീച്ചിൽ കിടക്കുകയായിരുന്നു. മാർക്കോയുടെ ബോഡി നിറയെ വെള്ളമായിരുന്നു. അസ്ലം, ഇതേത് സ്ഥലമാണ്? സർ, ഈ ദ്വീപിനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മൊബൈലിലും വെള്ളം കയറിയല്ലോ, ഇത് പ്രവർത്തിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ ദ്വീപിൽ നമ്മളെ കൂടാതെ വേറെ ആരോ ഉണ്ടെന്നാണ്. ലോജിക്കൽ ആർമി, ദ്വീപിൽ അവരെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അസ്ലമിന് എങ്ങനെയാണ് മനസ്സിലായത്? ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റ് ആയി എന്നോട് പറയൂ. കുറച്ചു ദൂരെയായി നോക്കൂ, അവിടെ നിന്ന് പുക വരുന്നത് കണ്ടില്ലേ? അതിനർത്ഥം അവിടെ ആരോ തീയിടുന്നു എന്നാണ്. മെഹുലും അസ്ലമും മാർക്കോയെ ഒരു കോക്കനട്ട് ട്രീയിൽ കെട്ടിയിടുന്നു. എന്നിട്ട് പുക വരുന്ന ഡയറക്ഷനിലേക്ക് പോകുന്നു. ഡാഡ്, മെഹുലിന്റെ ബോഡി കിട്ടിയില്ല. അയാൾ അത്ര എളുപ്പത്തിലൊന്നും ചാവില്ല. അസ്ലം, എന്നെ പുറകിലൂടെ അറിയിക്കണം. ചിലപ്പോ ഏതെങ്കിലും ആദിവാസികളെ കണ്ടേക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ മെഹുൽ ഒരാളിനെ കണ്ടു. മെഹുൽ മിണ്ടാതെ പതുങ്ങി നിൽക്കുന്നു. എന്നിട്ട് അസ്ലമിനോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നല്ല രണ്ടു പേരുണ്ടെന്ന് മെഹുലിന് മനസ്സിലായി. അവർ തീ കൂട്ടി മീൻ പാകം ചെയ്യുകയായിരുന്നു. ഇവിടെ രണ്ടല്ല മൂന്ന് പേരുണ്ടല്ലോ. ലോജിക്കൽ ആർമി, രണ്ടു പേരെ മാത്രം നോക്കി മെഹുലിന് എങ്ങനെയാണ് തോന്നിയത് മൂന്ന് പേരുണ്ടെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. രണ്ടുപേരുടെയും അടുത്തായി ഒരു ലേഡി ചപ്പൽ കിടക്കുന്നുണ്ട്. അതിനർത്ഥം അവരുടെ കൂട്ടത്തിൽ ഒരു ലേഡിയും ഉണ്ടെന്നല്ലേ? പെട്ടെന്ന് മെഹുലിന് ബോധം തിരികെ കിട്ടുന്നു. പക്ഷേ മെഹുലിന്റെ തല ചുറ്റുന്നുണ്ടായിരുന്നു. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. ഞാൻ എവിടെയാണ്? എനിക്ക് തോന്നുന്നു ഇയാളുടെ ഓർമ്മ പോയിട്ടുണ്ടാകും. നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഇയാളെ കണ്ടിട്ട് എന്തോ കുഴപ്പക്കാരനെ പോലെ തോന്നുന്നു. ഇയാളെ നന്നായി ചെക്ക് ചെയ്യണം, മന്ത്രവാദിയോ മറ്റോ ആണെങ്കിലോ. അയാൾ മെഹുലിനെ നന്നായി ചെക്ക് ചെയ്യുന്നു. പക്ഷേ മെഹുലിന്റെ പക്കൽ നിന്ന് അയാൾക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അക്കള പിക്കള തവള ചീ മറിയം വന്നു വിളക്കൂതി. ഇയാളുടെ മെമ്മറി മുഴുവനും അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഇയാൾക്ക് ശരിക്കും വട്ടു തന്നെ. അന്നേരം അവിടെ ഫീമെയിൽ വരുന്നു. അവളാണ് മെഹുലിന്റെ തലയിൽ ഉറക്കെ അടിച്ചത്. ഇയാൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇയാളുടെ കൂടെ വേറെ രണ്ടുപേരും ഉണ്ടായിരുന്നു. സത്യം പറയും, ആരാ നീ? മേരിക്കുണ്ടൊരു ആന. ഇവന് ശരിക്കും വട്ടായെന്നാ തോന്നുന്നത്. ഇവനെ എടുത്ത് വെള്ളത്തിലെറിയും, ആ മീനുകൾ ഇവനെ തിന്നട്ടെ. അയാൾ മെഹുലിനെ കൊല്ലുവാനായി അവിടെ നിന്നും വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്നു. അയാൾ മെഹുലിനെ ഒരു ദ്വീപിന്റെ തീരത്തെത്തിക്കുന്നു. മരിക്കാൻ തയ്യാറായിക്കോളൂ. ആരേ? മെഹുൽ അയാളെ ഇടിച്ചൊരു പരുവമാക്കുന്നു. എന്നോട് ക്ഷമിക്കൂ സർ, എന്നെ ഇനി അടിക്കരുത്. ഞാൻ കാശിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ പേരെന്താണ്? സത്യം പറ. ആരാ നീ? നിങ്ങൾ ഈ ദ്വീപിൽ എന്താ ചെയ്യുന്നത്? അന്നേരം അയാൾ തന്റെ പേര് ഷേര എന്ന് പറയുന്നു. അവർ സ്മഗ്ലിംഗ് ആണ് ചെയ്യുന്നതെന്നും പറയുന്നു. ബംഗ്ലാദേശിൽ സ്മഗ്ലിംഗ് നടത്തുന്നതിനായി വിദേശികൾ ഈ ദ്വീപ് വഴിയാണ് പോകുന്നത്. കൂടാതെ അവർ പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ദിവസങ്ങളോളം ദ്വീപിൽ ഒളിച്ചിരിക്കാറുമുണ്ട്. മെഹുൽ ഷേരയും കൂട്ടി പെട്ടെന്ന് മാർക്കോയെ കെട്ടിയിട്ടിരുന്ന മരത്തിനടുത്തേക്ക് പോകുന്നു. പക്ഷേ മാർക്കോ അവിടെ ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം ആരോ മാർക്കോയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് എന്താകാം അങ്ങനെ തോന്നിയത്? മാർക്കോയെ രക്ഷപ്പെടുത്തിയതാണെന്ന്. മാർക്കോ സ്വയം കയർ പൊട്ടിച്ച് രക്ഷപ്പെട്ടതാണെങ്കിലും. ചിന്തിക്കും, ചിന്തിക്കും ലോജിക്കൽ ആർമി.
ശ്രദ്ധിച്ചു നോക്കൂ, കയർ സ്ലൈസായാണ് മുറിച്ചിരിക്കുന്നത്. മാർക്കോ തന്റെ ശക്തി ഉപയോഗിച്ചാണ് കയർ പൊട്ടിച്ചതെങ്കിൽ കയർ ഇങ്ങനെ ആയിരിക്കില്ല പൊട്ടുന്നത്, ഏകദേശം ഇങ്ങനെയാകും കാണും. അതിനർത്ഥം ആരോ കത്തികൊണ്ട് കയർ മുറിച്ചിരിക്കുന്നുവെന്നല്ലേ. പിന്നീട് മെഹുൽ അസ്ലം എവിടെയാണെന്ന് നോക്കുന്നു, പക്ഷേ അസ്ലത്തെയും അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. അസ്ലത്തിന് ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ? പക്ഷേ സർ, നിങ്ങളുടെ ഓർമ്മശക്തി. അത് വെറും നാടകമായിരുന്നല്ലോ. വരൂ, നമുക്ക് തിരികെ പോകാം. നീ എന്നെ കെട്ടിയിട്ടിടത്തേക്ക്. പക്ഷേ സർ, നമ്മൾ ഏത് വഴിയിലൂടെയാണ് വന്നത്? ലോജിക്കൽ ആർമി, നിങ്ങൾ ഇവിടെ രണ്ട് വഴികൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ ഏത് വഴിയിലൂടെയാവും ഷേര മെഹുലിനെ കൊണ്ടുവന്നതെന്ന്? എ ആണോ ബി ആണോ? മെഹുൽ വരുന്ന വഴിക്ക് തന്റെ കാലുകൊണ്ട് അവിടെ അടയാളമുണ്ടാക്കിയിരുന്നു. തന്നെ എവിടെയാണ് കെട്ടിയിട്ടിരുന്നത് എന്നറിയുവാൻ ഷേര ഇതൊക്കെ കണ്ട് വലിയ രീതിയിൽ ഇംപ്രസ് ആകുന്നു. നിങ്ങൾ വലിയ ജീനിയസ് ആണല്ലോ. മാർക്കിംഗ് ഫോളോ ചെയ്ത് രണ്ടുപേരും തിരികെ പോകുവാൻ തുടങ്ങുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നിന്റെ രണ്ട് കൂട്ടാളികൾ എവിടെ പോയി? അവർ ഉറപ്പായും തീരത്തേക്ക് പോയിട്ടുണ്ടാകും. ഇന്ന് ഈ ദ്വീപിൽ ഒരു കപ്പലെത്തും. പക്ഷേ ഞങ്ങൾ എപ്പോഴാണോ കപ്പലിന് സിഗ്നൽ കൊടുക്കുന്നത്, അപ്പോൾ മാത്രമേ അത് തീരത്തേക്ക് അടുക്കുകയുള്ളൂ. പക്ഷെ അസ്ലം എവിടെ പോയി? ചിലപ്പോ അസ്ലമും അവിടേക്ക് പോയിട്ടുണ്ടാകും. മെഹുൽ ഷേരയ്ക്കൊപ്പം ദ്വീപിന്റെ തീരത്തേക്ക് പോകുന്നു. മെഹുൽ ഷേരയോടൊപ്പം ഒരു ഗുഹയിൽ ഒളിക്കുന്നു, എന്നിട്ട് കപ്പലിന്റെ വരവിനായി കാത്തിരിക്കുന്നു. ഇംപോസിബിൾ, ഇതെങ്ങനെ സംഭവിച്ചു? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മെഹുൽ ആ കപ്പലിൽ എന്താണ് കണ്ടതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, കപ്പലിൽ വെനം വെബിന്റെ ലോഗോ പതിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതേത് ഏജൻസിയാണ്? സ്മഗ്ലിംഗ് നടത്തുന്ന ഇവർ ആരാണ്? ഷേരാം, ഇവർ വളരെ അപകടകാരികളായിരിക്കും. എന്നോടൊപ്പം ചേരൂ. ദുഷ്പ്രവർത്തികൾ ചെയ്യാതെ നല്ല കാര്യങ്ങൾക്കായി നിന്റെ ബുദ്ധി ഉപയോഗിക്ക്. എനിക്ക് വേണ്ടി ജോലി ചെയ്യ. കുറച്ചു സമയം ചിന്തിച്ചതിന് ശേഷം ഷേരാം മെഹുലിനെ സഹായിക്കുവാൻ തയ്യാറാകുന്നു. ശരി സർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാം. പക്ഷേ എന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വം താങ്കൾക്കാണ്. ഡോണ്ട് വറി ഷേര, ഇനി നിന്റെ കൂട്ടാളികളോട് ചെന്ന് എന്റെ പ്ലാൻ പറയുക. മെഹുൽ വെനം വെബിന്റെ കപ്പൽ പിടിക്കുവാനുള്ള ഫുൾ പ്ലാൻ ഉണ്ടാക്കി. ഷേര പെട്ടെന്ന് തന്റെ കൂട്ടാളികളുടെ അടുത്തെത്തി. ഷേര ഒരു കളർ ഫയർ ചെയ്തു. കപ്പൽ തീരത്തേക്ക് അടുക്കുവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും മെഹുലിന് അസ്ലത്തെയും മാർക്കോയെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അസ്ലം എന്നെ ഇവിടെ വിട്ടിട്ട് മാറി നിൽക്കില്ല. ഷേരെ കണ്ണടച്ച് വിശ്വസിക്കുന്നതും ശരിയല്ല. അവൻ ചതിച്ചാൽ ഞാൻ കുഴപ്പത്തിലാകും. ലൊക്കേഷൻ തൽക്കാലം ചേഞ്ച് ചെയ്യാം. മെഹുൽ മരങ്ങൾക്കിടയിൽ കൂടി പതുങ്ങി പതുങ്ങി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മെഹുൽ കുറച്ച് നിഴലുകൾ കാണുന്നു. മരത്തിന് പിന്നിൽ ഇത്രയും പേർ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഇതിനർത്ഥം ദ്വീപ് ആരോ വളഞ്ഞിരിക്കുന്നുവെന്നാണ്. മെഹുലിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു വശത്ത് വെനം വെബിന്റെ കപ്പൽ തീരത്തേക്ക് അടുക്കുകയായിരുന്നു, മറുവശത്ത് അപരിചിതരായ ചിലർ ദ്വീപ് വളഞ്ഞിരിക്കുന്നു. തൽക്കാലം മരത്തിന് മുകളിൽ കയറി ഒളിച്ചിരിക്കാം, എന്നിട്ട് ചിന്തിക്കാം എന്ത് ചെയ്യണമെന്ന്. മരത്തിന് മുകളിൽ കയറിയപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് മെഹുൽ ഡിറ്റക്റ്റീവ് അസ്ലത്തെ കാണുന്നു. അസ്ലമും മെഹുലിനെ പോലെ ഒരു മരത്തിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെനം വെബിന്റെ കപ്പൽ ദ്വീപിന്റെ തീരത്തേക്ക് എത്തുന്നു. കപ്പലിൽ നിന്ന് നാലു പേർ വെളിയിലേക്ക് എത്തുന്നു. ഷേരയുമായി എന്തോ ഡിസ്കസ് ചെയ്യുന്നു. മെഹുലിന്റെ പ്ലാൻ അനുസരിച്ച് ഷേര വെനം വെബിന്റെ ആളുകളോട് ദ്വീപിൽ നിൽക്കുവാൻ പറയുന്നു. മുന്നോട്ട് പോയാൽ അപകടമാണ്. ബംഗ്ലാദേശ് പോലീസ് ദ്വീപ് മുഴുവൻ സെർച്ച് ചെയ്യുകയാണ്. ഇത് ഡാർക്കോനെക്സിന്റെ ആളുകളാണല്ലോ. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? മെഹുൽ സേഫായി ഇടത്തേക്ക് മാറുവാനുള്ള സിഗ്നൽ നൽകുകയാണ്. ഇവിടുന്ന് പെട്ടെന്ന് പോകൂ. അപ്പോൾ ഡാർക്കോനെക്സിന്റെ ആളുകൾ ഫയർ ചെയ്യുവാൻ തുടങ്ങുന്നു. അത് കണ്ട് വെനം വെബിന്റെ ആളുകളും വെടിവെക്കുവാൻ തുടങ്ങുന്നു.
വേഗം പറഞ്ഞോ, ആരവ എവിടെയാണെന്ന് പറ, പറയാൻ. നിനക്ക് ഒരിക്കലും ആരവ് ഭായിയെ പിടിക്കാൻ പറ്റില്ല. ആരവ് ഭായിയുടെ പിന്നിൽ ബിഗ് ഡാഡിയുണ്ട്. നീ എന്താ പറഞ്ഞത്? ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ഇതും വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെയും ദുരാഗ്രഹയിലടക്കി ഞാൻ. ഇവൻ ഒന്നും പറയുന്നില്ലല്ലോ. പെട്ടെന്ന് ആലിയയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഐസ് ക്യൂബ്. എസ്. ആലിയ പെട്ടെന്ന് പോലീസിനോട് ഐസ് ക്യൂബ് കൊണ്ടുവരുവാൻ പറയുന്നു. മോനെ, ഇപ്പൊ കാണാം രസം. ആലിയ ഐസ് ക്യൂബ് രഘുവിന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് ഇടുന്നു. രഘു ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങുന്നു. പ്ലീസ് ആലിയ, അങ്ങനെ ചെയ്യല്ലേ, അത് പുറത്തെടുക്കൂ. പ്ലീസ് ആലിയ എന്നോ? മോനെ, നീ പെട്ടെന്ന് തന്നെ എന്റെ വഴിക്ക് വന്നല്ലോ. ആലിയ പിന്നെ രഘുവിന്റെ മേലേക്ക് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്നു. ഐസ് ക്യൂബ് അലിഞ്ഞു പോകുന്നു. ആരവ് ഭായി ഇന്ന് രാത്രി ദുബായിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുഴുവനുമുള്ള പോലീസുകാർ ആരവ് ഭായിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അതുകൊണ്ട് ബിഗ് ഡാഡി ആരവ് ഭായിയോട് ദുബായിൽ എത്തുവാൻ പറഞ്ഞിരിക്കുകയാണ്. ആഹാ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ദുബായിലേക്ക് പോകുന്നതിന് മുൻപ് എന്നെ തീർക്കാമെന്ന് അവൻ വിചാരിച്ചിരുന്നതാ. അപ്പോ പിന്നെ അവൻ അറിയണം ആലിയ ആരാണെന്ന്. വേഗമാകട്ടെ, വേഗം. 10 മിനിറ്റിനുള്ളിൽ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെടണം. ആരവ് ഭായ്, സാധനങ്ങളെല്ലാം കപ്പലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ് ബൈ ക്യാപ്റ്റൻ, നാളെ രാവിലെ ദുബായിൽ കാണാം. അതെങ്ങനെ ശരിയാവും? അതിനർത്ഥം ഈ കപ്പൽ ദുബായിലേക്കല്ല, മറ്റെവിടേക്കാണ് പോകുന്നത്? ലോജിക്കൽ ആർമി. ആലിയയ്ക്ക് എന്തുകൊണ്ടാകാം അങ്ങനെ തോന്നിയത്? ഈ കപ്പൽ ദുബായിലേക്കല്ല, വേറെ എവിടെയോ ആണ് പോകുന്നതെന്ന്. കപ്പലിൽ മുംബൈയിൽ നിന്ന് ദുബായ് വരെ പോകണമെങ്കിൽ 8 മുതൽ 10 ദിവസം വരെ എടുക്കും. അതിനർത്ഥം ആരവ് ഭായും അയാളുടെ ആളുകളും കോഡ് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നല്ലേ. അവരുടെ ഒറിജിനൽ ലൊക്കേഷൻ ആർക്കും മനസ്സിലാവാതിരിക്കാൻ ഷിപ്പ് ദുബായിലേക്കല്ല, മറ്റെവിടെയോ ആണ് പോകുന്നത്. ഷിപ്പിനുള്ളിൽ ഒരുപാട് പേരുണ്ടല്ലോ, എനിക്കിവരോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടുവാനും കഴിയില്ല. പക്ഷേ ഞാൻ ആരവിനെ പിടിക്കുകയാണെങ്കിൽ എല്ലാം അറിയുവാനും സാധിക്കും. നിൽക്കവിടെ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ വെടിവെക്കും. അറിയാമല്ലോ എന്നെ. വെൽക്കം മാലിയ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. അതെ അതെ, ഞാൻ വന്നു കഴിഞ്ഞു മോനെ, ഇനി നിന്നെ കൊണ്ടേ ഞാൻ പോകൂ. ആലിയ, ഒന്ന് പിന്നിലേക്ക് നോക്കൂ, എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്ന കാര്യം ചിന്തിക്കൂ. ആലിയ, നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇന്ന് തന്നെ ആലിയെ കൊന്ന് അവളുടെ ഡെഡ് ബോഡി ബിഗ് ഡാഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. എന്ത്, ബിഗ് ഡാഡി ജീവനോടെ ഉണ്ടോ? ജയ് ബജ്രംഗ് ബലി, ആലിയെ രക്ഷിക്കൂ. എന്ത്, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇതെങ്ങനെ? അയ്യോ, അല്ല, നിങ്ങളിവിടെ എങ്ങനെ വന്നു? ഞങ്ങളോട് ആദ്യാ പറഞ്ഞത് ആലി ആരവിനെ പിടിക്കുവാനായി തനിയെ വന്നുവെന്ന്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. നീ ആരാണ്? ആരവിടെ? എന്നെ കൊല്ലരുത്, നിങ്ങളെ കൊല്ലാനായി ആരവ് ഭായിയാണ് എന്നെ അയച്ചത്. മാഡം, എന്റെ പേര് മുന്ന എന്നാണ്. ഞാൻ മുൻപ് വോയിസ് ആർട്ടിസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ആരവ് ഭായിയുടെ ശബ്ദം അനുകരിക്കാൻ പറ്റും. ഓഹോ, ഇപ്പോൾ മനസ്സിലായി. അതിനുശേഷം ആലിയ മുന്നയെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ മുന്ന പറയുന്നു, ആരവ് ഭായി ഈ സമയം സൗദി അറേബ്യയിലെ ദുബൈയിലാണ്, അവിടെ വലിയ വലിയ ഡീലുകൾ ഓർഗനൈസ് ചെയ്യുകയാണ്. ഓഹോ, അപ്പോൾ ആരവ് ദുബായിൽ സുഖിക്കുകയാണ്. നിന്നെ ഞാൻ അവിടെ വന്ന് പിടിക്കും മോനെ. ആലിയ, സൂക്ഷിക്കണം, എനിക്ക് മാൻഡേഴ്സണും ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ ഒരു സീക്രട്ട് പ്രോജക്റ്റിനായി മുംബൈയിൽ താമസിക്കേണ്ടതുണ്ട്. കുഴപ്പമില്ല സർ, ഞാൻ ഒറ്റയ്ക്ക് മതി ആരവിനെ പിടിക്കാൻ.
മുന്നേ പോലീസിൽ ഏൽപ്പിച്ച ആലിയ ആദിയുടെ വീട്ടിലേക്കും ആറ്റമ്പും ആൻഡേഴ്സണും ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും പോകുന്നു. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ ആദി, പെട്ടെന്ന് എനിക്ക് ദുബായിൽ പോകുവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ആലിയ, നീ ഡിറ്റക്റ്റീവ് ജലാലിന്റെ ടെറിട്ടറിയിലേക്കാ പോകുന്നത്. ഡിറ്റക്റ്റീവ് ജലാൽ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിലെ ടോപ്പ് ആൻഡ് സീനിയർ ഡിറ്റക്റ്റീവിൽ ഒരാളാണ്. സ്ട്രാറ്റജി, മെമ്മറി, കാൽക്കുലേഷൻ, പിന്നെ പസിൽ സ്കില്ലിലെല്ലാം അദ്ദേഹം എന്നേക്കാൾ മുന്നിലാണ്. ജലാലിന്റെ സ്ട്രാറ്റജി സ്കിൽ 9671. വാവ്, കൊള്ളാമല്ലോ. ഡിറ്റക്റ്റീവ് ജലാൽ ഒന്ന് പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ്. ഡാർക്ക് കോണക്സിനും വെനം വെബിനും എന്ത് സംഭവിക്കും? എന്തായിരിക്കും ദുബായിൽ സംഭവിക്കുക? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.